ശാസ്താംകോട്ട ധർമ്മശാസ്താ ക്ഷേത്രത്തിൽ ധ്വജപ്രതിഷ്ഠ നടത്തി. ദേവസ്വം പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ഉദ്ഘാടനം നിർവഹിച്ചു. ശാസ്താംകോട്ട ധർമ്മശാസ്താ ക്ഷേത്രത്തിലെ ധ്വജസ്തംഭ പ്രതിഷ്ഠ നടത്തി. ക്ഷേത്രതന്ത്രിമാരായ കീഴ്ത്താമിഴ്ശ്ശേരി മഠം രമേശ് ഭട്ടതിരി, മുടിപ്പിലാപ്പള്ളി മഠം വാസുദേവ ഭട്ടതിരി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ക്ഷേത്രമേൽശാന്തി പുതുശ്ശേരി മഠം ഹരികൃഷ്ണൻ പോറ്റി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഇതോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനവും നടന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ഉദ്ഘാടനം നിർവഹിച്ചു. ക്ഷേത്രങ്ങൾക്ക് കൊടിമരം അനിവാര്യമാണ്, പക്ഷെ അത് സ്വർണ്ണം ആകണമെന്ന് ഒരു നിർബന്ധവുമില്ല. കൃത്യമായി കോടതി വിധി വായിച്ചിട്ടാണ്. സ്വർണ്ണ കൊടിമരം നമുക്ക് ചെയ്യാം, ഒരു കുഴപ്പമില്ല, പക്ഷെ അതൊക്കെ അനിവാര്യമല്ല, അതൊക്കെ അലങ്കാരമാണ്. അപ്പൊ കൊടിമരം എന്ന് പറയുന്നത് നിർബന്ധമാണ്, അത് സ്വർണത്തിൽ തന്നെ ആകണമെന്നില്ല. കൃത്യമായി കൊടിമരം വേണമെന്ന് മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ട് ചെമ്പ്? നമ്മൾ അതിലാണല്ലോ പൂശുന്നത്, ചെമ്പിലാണല്ലോ സ്വർണം പൂശുന്നത്. അപ്പൊ ഞാൻ പറയുന്നത്, അതിനെ സംബന്ധിച്ച് ഒരു ആശങ്കയും വേണ്ട. ഈ ഉപദേശ സമിതി ദേവസ്വം ബോർഡുമായി ഒത്തുകളിച്ച് ചെയ്തിരിക്കുന്ന ഒരു സംഭവമുണ്ട്. ഇത് കോടതിയുടെ പൂർണ്ണമായ പരിപൂർണമായ വിധിയാണ്. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് ആർ രാജേന്ദ്രൻ പിള്ള അധ്യക്ഷത വഹിച്ചു. എന്തുകഴിഞ്ഞാൽ ഈ നാട്ടിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കാതിരിക്കുകയാണ്. നടത്തുന്നതിനാവശ്യമായി ദൃഢനിശ്ചയത്തോടു കൂടി നമ്മൾ മുമ്പോട്ട് പോയാൽ, പ്രത്യേകിച്ച് ദേവീദേവന്മാരുടെ കാര്യത്തിൽ അവരുടെ ഒരു ചൈതന്യം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകും. ഏത് കാര്യം നമ്മൾ നടത്താൻ തീരുമാനിച്ചാലും ആ പീരീഡ് കൊണ്ട് നമുക്ക് നടത്തിയെടുക്കാൻ. സെക്രട്ടറി ആർ പങ്കജാക്ഷൻ പിള്ള, ദേവസ്വം ബോർഡ് അംഗങ്ങളായ സുന്ദരേശൻ, അഡ്വക്കേറ്റ് എ അജികുമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ അനന്തഗോപൻ, തിരുവാഭരണ കമ്മീഷണർ സി സുനില, ചീഫ് എഞ്ചിനീയർ അജിത് കുമാർ, ദേവസ്വം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിജയമോഹൻ, കരുനാഗപ്പള്ളി അസിസ്റ്റന്റ് എഞ്ചിനീയർമാരായ ഗീതാ ഗോപാലകൃഷ്ണൻ, അനു എസ് പിള്ള, തിരുവിതാംകൂർ ദേവസ്വം പെൻഷനേഴ്സ് വെൽഫെയർ സഹകരണ സംഘം പ്രസിഡന്റ് ഷാജി ശർമ്മ, അന്നദാന ട്രസ്റ്റ് ചെയർമാൻ അജിത് കുമാർ ബി പിള്ള, സബ് ഗ്രൂപ്പ് ഓഫീസർ എസ് അഭിലാഷ്, ക്ഷേത്ര ഉപദേശക സമിതി വൈസ് പ്രസിഡന്റ് ആർ രാഗേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.